ഭ്രമണപഥത്തിൽ കുടുങ്ങിയ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരെ രക്ഷിക്കാൻ നാസ സ്പേസ്എക്സ്. നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നീ രണ്ട് ബഹിരാകാശ യാത്രികർക്ക് മടക്കയാത്രയിൽ ഇടം നൽകുന്നതിനായി നാസ അടുത്ത ക്രൂവിലെ ബഹിരാകാശ യാത്രികരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ്. നാസയുടെ വരാനിരിക്കുന്ന സ്പേസ്എക്സ് വിമാനത്തിൽ നിന്ന് ബഹിരാകാശ യാത്രികരായ സീന കാർഡ്മാൻ, സ്റ്റെഫാനി വിൽസൺ എന്നിവരെയാണ് നീക്കം ചെയ്യുന്നത്. ഭാവി ദൗത്യങ്ങളിൽ അവർക്ക് പറക്കാൻ കഴിയുമെന്നും നാസ അറിയിക്കുന്നു. നാസ ബഹിരാകാശ യാത്രികരായ നിക് ഹെഗിനെയും റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോർബുനോവിനെയും വഹിച്ചുള്ള സ്പേസ്എക്സ് റോക്കറ്റ് സെപ്റ്റംബറിൽ ISSലേക്ക് വിക്ഷേപിക്കും. ഫെബ്രുവരിയിൽ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവർക്കൊപ്പം ഇരുവരും തിരിച്ചെത്തും. സുനിത വില്യംസിനെയും വിൽമോറിനെയും തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്ന ബോയിങ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളിന്റെ ത്രസ്റ്റർ പ്രശ്നങ്ങളും ഹീലിയം ചോർച്ചയും പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ തീരുമാനം അനിവാര്യമാക്കിയത്. സുരക്ഷയുടെ കാര്യത്തിൽ നാസയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ തീരുമാനം. സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിൽ നിന്ന് വിരമിച്ച ശേഷം 2020 സ്പേസ്എക്സ് ആരംഭിക്കുന്നതുവരെ ബഹിരാകാശ യാത്രികരെ ISSലേക്ക് അയക്കാൻ US റഷ്യയെ ആശ്രയിച്ചിരുന്നു. നാസയും റഷ്യയും ദൗത്യങ്ങൾ പങ്കിടുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്ത മാസം നാസയുടെ ഡോൺ പെറ്റിറ്റിനെ ISSലേക്ക് വിക്ഷേപിക്കുമ്പോൾ ട്രേസി ഡൈസൺ റഷ്യൻ ബഹിരാകാശ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങും. ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ അടുത്ത വർഷം ആദ്യം സ്പേസ്എക്സ് വാഹനത്തിൽ ഭൂമിയിലേക്ക് എത്തുമെന്ന് നാസ മേധാവി ബിൽ നെൽസൺ കഴിഞ്ഞ ആഴ്ച അറിയിക്കുകയും ചെയ്തു. ഒരിക്കൽ അമേരിക്കൻ എഞ്ചിനീയറിംഗിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായിരുന്നു ബോയിങ്. 2018 2019 രണ്ട് 737 MAX വിമാനങ്ങൾ തകർന്ന് 346 പേരുടെ മരണത്തിന് ഇടയാക്കിയതിന് ശേഷം ബോയിങ്ങിന്റെ പ്രശസ്തി തകരുകയായിരുന്നു. ഈ ജനുവരിയിൽ ഒരു ഫ്ലൈറ്റിനിടെ ഒരു പാനൽ മാക്സ് വിമാനത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ബോയിങ്ങിന്റെ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ വീണ്ടും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായി. മുൻ സൈനിക പരീക്ഷണ പൈലറ്റുമാരായ നാസയിലെ മുതിർന്ന ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനിത വില്യംസും June 5 8 ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനായാണ് ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ചപ്പോൾ സ്റ്റാർലൈനർ ഓടിച്ച ആദ്യത്തെ ക്രൂവായി ഇവർ മാറുകയായിരുന്നു. എന്നാൽ സ്റ്റാർലൈനർ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് നിരവധി തകരാറുകൾ സംഭവിച്ചു. ഇത് മാസങ്ങൾ വൈകുന്നതിനും കാരണമായി. അതിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 പരാജയപ്പെട്ടു. അത് ത്രസ്റ്ററുകളെ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ഹീലിയത്തിന്റെ നിരവധി ചോർച്ചകൾക്കും കാരണമായി. പ്രശ്നങ്ങളുള്ള സ്റ്റാർലൈനർ ക്യാപ്സ്യൂൾ ആളില്ലാതെ September 6 ഭൂമിയിലേക്ക് മടങ്ങും. ഇത് ISSൽ നിന്ന് അൺഡോക്ക് ചെയ്യുകയും ഏകദേശം 6 മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിൽ ഇറങ്ങുകയും ചെയ്യുമെന്ന് കരുതുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം സ്റ്റാർലൈനർ മടക്കയാത്രയ്ക്ക് ഉപയോഗിക്കേണ്ടതില്ലെന്ന് നാസ തീരുമാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ. ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവാകുന്ന സ്റ്റാർലൈനർ പ്രോഗ്രാമുമായി ബോയിങ് നിരവധി വെല്ലുവിളികൾ നേരിട്ടു. അൺക്രൂഡ് റിട്ടേൺ നല്ലതാണെങ്കിൽ ഭാവിയിലെ മനുഷ്യ ദൗത്യങ്ങൾക്കായി സ്റ്റാർലൈനറിന് സാക്ഷ്യപ്പെടുത്താൻ നാസ ഇപ്പോഴും തീരുമാനിച്ചേക്കാം. എന്നിരുന്നാലും കൂടുതൽ പ്രശ്നങ്ങൾ ബോയിങ്ങിന്റെ പ്രശസ്തിക്കും പ്രോഗ്രാമിന്റെ ഭാവിക്കും ദോഷം ചെയ്യും. 2020 ബഹിരാകാശ യാത്രികരെ വിജയകരമായി വഹിക്കുകയും നാസയുടെ വിശ്വസനീയമായ ഓപ്ഷനായി മാറിയ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഫെബ്രുവരിയിൽ സുനിത വില്യംസും ബിച്ച് വിൽമോറും ഭൂമിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.